സ്വാഗതം. ചില വസ്തുക്കളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതിനെക്കാട്ടി എത്രയോ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ അതിന്റെ ചിത്രങ്ങളാണ്, അതിന്റെ ഫോട്ടോകളാണ് അല്ലെ. അപ്പോൾ അതൊക്കെ ഒരു ഫോട്ടോഗ്രാഫറുടെ കഴിവാണ്, ക്രിയേറ്റീവ് ആയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയുടെ വലിയൊരു കഴിവാണ് അത്തരത്തിൽ മനോഹരമായിട്ട് പിക്ചർ എടുക്കുക. അതുപോലെ തന്നെ സ്വന്തം കഴിവ് ഉപയോഗിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിൽ ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വന്നിട്ടുള്ള എൻ്റെ പ്രിയ വിദ്യാർത്ഥിനി ആയിഷയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഗ്രാഫി മേഖലയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ആയിഷനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഫോട്ടോഗ്രാഫി ഫീൽഡിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, പിന്നെ നമ്മള് ഇപ്പൊ എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ഫോൺ വാങ്ങി തന്നത്. പ്ലസ് ടു ഫൈനൽ കഴിയാൻ സമയത്ത് അപ്പൊ അതിലിങ്ങനെ കുറച്ച് പുല്ലിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കഴിഞ്ഞെ. അപ്പോ ആ പുല്ലിന്റെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോ നമ്മള് ഇൻസ്റ്റഗ്രാമും ആ സമയത്താണ് അക്കൗണ്ടൊക്കെ ഒന്ന് ക്ലിക്കായി. അപ്പൊ ആ ക്ലിക്കായപ്പോ അതിലിങ്ങനെ ആ എടുക്കുന്ന ഫോട്ടോസ് അതില് സ്റ്റോറിയോ പോസ്റ്റോ അങ്ങനെ ഒക്കെ ഇടും. അപ്പൊ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ആ കൊള്ളാം, നല്ല ഫോട്ടോസ് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് പറഞ്ഞ്. അങ്ങനെ കഴിഞ്ഞാണ് കോളേജിലേക്ക് വന്നത് ഫസ്റ്റ് ഇയറിൽ. അപ്പൊ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ചെറിയ ചെറിയ അവിടെ നിന്ന് ഇങ്ങനെ കോളേജിൽ നടക്കുന്ന പരിപാടികൾക്ക് ഇടയിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പൊ അതും ഇൻസ്റ്റഗ്രാമും പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കോളേജിന് ഒരുപാട് പേജ് ഉണ്ട്, ഇനി MES ഗ്രാഫി, MES ഫോട്ടോഗ്രാഫി ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലൊക്കെ ഇതിങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ കോളേജിലെ അത്യാവശ്യം ഒട്ടുമിക്ക ആൾക്കാർ നമ്മളെ ഫോട്ടോസ് എടുത്തിടാൻ തുടങ്ങി. ഫോട്ടോ കണ്ടിട്ട് എല്ലാരും നല്ല രസമുണ്ടായിരിക്കും, ഇങ്ങനെ എടുത്തൂടെ പ്രൊഫഷണൽ ആക്കിക്കൂടെ, വെറുതെ ഫോണിൽ എടുക്കാതെ ഒരു ക്യാമറ ഒക്കെ വാങ്ങിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെയാണ് ക്യാമറ വാങ്ങിയത്, അങ്ങനെ എടുത്താറുള്ള ഞാന് ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പോ ഉപ്പ ചിന്നി ഫോട്ടോ എടുക്കാൻ കഴിച്ചേ. അവൻ ഞാന് ഇത് ഫോട്ടോസ് ഞാൻ എടുത്തൊക്കെ അന്നപ്പോ വാട്സപ്പിൽ അയച്ചു കൊടുത്ത്. ഉപ്പ എന്നിട്ട് ഉപ്പന്റെ പേര് വർക്ക് ചെയ്യുന്നവർക്ക് കാണിച്ചു കൊടുത്ത്. ഇങ്ങനെ എന്റെ മോളെടുത്താണ് ഉപ്പ് ഇങ്ങനെ ക്യാമറ വാങ്ങണം എന്ന് പറയുന്നത് പറഞ്ഞപ്പോ ഓലൊക്കെ പറഞ്ഞ് ആ കൊള്ളാം, നല്ല എന്താ പറയാ, നല്ല വർക്ക് വാങ്ങിക്കൊടുത്ത കാര്യം ഉണ്ടാവും പറഞ്ഞിട്ട് ഓല് പറഞ്ഞിട്ടാണ് ഇപ്പൊ വാങ്ങി തന്നത്. പിന്നെ ഇവിടെ പണിക്ക് എടുക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടാണ് വാങ്ങി തന്നത്. സപ്പോർട്ടാണോ ചോദിച്ചാല് ആണൊക്കെ, പക്ഷെങ്കിലല്ലാരും. അങ്ങനെ പറഞ്ഞാല് നമ്മള് ഈ ഗേൾസ് ഈ ഫീൽഡിലേക്ക് വരുമ്പോ ഭയങ്കര പ്രശ്നങ്ങളാണ്. രാത്രിയൊക്കെ ഷൂട്ടൊക്കെ ഉണ്ടാവും. അപ്പോ അതിനൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോണം. ഇതിപ്പം ഒരു ഗ്രൂപ്പായിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ, ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടാവുള്ളൂ. അവൻ്റെ ഒപ്പം വരാനും ഉണ്ടാവുക, ഫ്രണ്ട്സ് തന്നെ ഉണ്ടാവുക, ഗേൾസ് തന്നെ ഉണ്ടാവുക. പിന്നെ ഉപ്പ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവനെ കൊണ്ടാക്കി കൊണ്ടാകാനൊന്നും അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് അതൊരു പ്രശ്നമാണ് വീട്ടില്. അല്ലാതെ ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ വർക്ക് എടുക്കുന്നതുകൊണ്ടോ ക്യാമറ ഫോട്ടോ എടുക്കാൻ പോകുന്നതുകൊണ്ടോ അങ്ങനെ ഒന്നും പ്രശ്നമൊന്നുമില്ല. അല്ലാതെ രാത്രി പോകുന്ന ആ ഒരു പ്രശ്നം അതൊന്ന്. പിന്നെ എന്താ വെച്ചാല് ദൂരത്തൊക്കെ ഇങ്ങനെ ഷൂട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പോയി അവിടെ പോയി എങ്ങനെ അങ്ങോട്ട് എത്തുക, അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാര് എങ്ങനെയാണ് നമ്മളെ കാണാന്നൊക്കെ ഉള്ള അങ്ങനത്തെ പ്രശ്നം. കല്യാണങ്ങളൊക്കെ ആകുമ്പോ ഒരു വൈകുന്നേരം 4 മണിക്കൊക്കെ തുടങ്ങിയാല് ഒരു 11 മണി വരെയൊക്കെ ഉണ്ടാവും കല്യാണങ്ങൾ. അത് നോർമൽ കല്യാണം. അല്ലാതെ പിന്നെ ഡാൻസ് പരിപാടിയൊക്കെ ഉള്ള കല്യാണമാണെങ്കിൽ 12 മണി 1 മണിയൊക്കെ മിനിമം. അപ്പൊ അങ്ങനത്തെ പ്രശ്നമാണ് ഉണ്ടാവുക. ഫ്രണ്ട്സ് നമ്മള് ഞാൻ തന്നെ വണ്ടി എടുത്ത് പോവാണ് ഈ ബൈക്ക് മേലെ. അപ്പൊ ആരെങ്കിലും ഒരാളെ ബാക്കിൽ ലൈറ്റ് കുടിക്കാൻ കഴിച്ചു. അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുവരുന്നല്ല, ഞാൻ തന്നെ. ഈ ഫോട്ടോഗ്രാഫി തന്നെ ഈ കല്യാണ വർക്കുകള്, മോഡലിങ് ഇതൊക്കെ ഉണ്ടാവല്ലോ അല്ലെ. ഇതിൽ ഏറ്റവും കംഫർട്ട് ഏതാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാണ്? ഇഷ്ടം തുടക്കത്തില് മറ്റേ ട്രാവൽ ഫോട്ടോഗ്രാഫി എനിക്ക് ഇഷ്ടം. പക്ഷേങ്കില് പിന്നെ ട്രാവൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ രാത്രിയൊക്കെ ഇപ്പൊ സീനാണ്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ട്രാവൽ ഫോട്ടോഗ്രാഫി പക്ക പറ്റൂല. പിന്നെ ഇപ്പൊ ലോക്ക്ഡൌൺ ഉണ്ടെങ്കിൽ എന്തായാലും പറ്റൂല.
അതുകൊണ്ട് ഞാൻ ഫാഷൻ ചെയ്യലുണ്ട്. ഫ്രണ്ട്സിനെ വെച്ചിട്ട് ഫാഷൻ ഫോട്ടോഗ്രാഫിയാണ് ഇപ്പൊ ചെയ്യുന്നത്. മോഡൽസിനെ അത് കണ്ടിട്ട് ഫാഷൻ വർക്ക് ചെയ്യലുണ്ട്. ഇപ്പൊ ബ്ലോഗേഴ്സ് അതുപോലെ അങ്ങനെ ഫാഷൻ മോഡൽസ് ഒക്കെ ഉണ്ടാവുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫിയിലാണ് ഇപ്പൊ നന്നായിട്ട് നോക്കുന്നത്. ഫാഷൻ ആണ് നമ്മള് ഗേൾസ് തന്നെ ആവുമ്പോ കണ്ടിന്യൂ ചെയ്യാൻ എന്തായാലും ആഗ്രഹം നിർത്താം വിചാരിച്ചിട്ടില്ല. ഫാഷൻ തന്നെയാണ് ഇഷ്ടം. ഇപ്പൊ എന്താ അത് കംഫർട്ട് ആയതുകൊണ്ട് അതന്നെ ചെയ്യാ. മോഡൽസിനെ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫാഷൻ ചെയ്ത് കവർ പേജിലൊക്കെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഫാഷൻ ഒരു കവറിൽ ഫോട്ടോ വന്നിട്ടുണ്ട്. അത് അങ്ങനെ വന്നതല്ല, അറിയാണ്ട് വന്നതാണ്. ഇന്റെ വാട്ടർമാർക്കും ഒന്നും ആ കവറിൽ കൊടുത്തിട്ടില്ല. നമ്മള് ചേക്കൂട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് ഞാൻ പോയ സമയത്ത് അവിടുന്ന് വെറുതെ എടുത്തൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തത് അന്ന് ചേക്കൂട്ടിന്റെ അതില് എല്ലായിടത്തും വാട്ടർമാർക്ക് വെക്കാത്ത സമയത്താണ്. അപ്പൊ അങ്ങനെ അതൊരു ഒരു മാസികന്റെ കവർ പേജ് ആയിട്ട് വന്നത്. അങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞിട്ടാണ് അറിഞ്ഞത്. എന്റെ ഫോട്ടോ ഇങ്ങനെ വന്നിട്ടുണ്ട് അറിഞ്ഞിട്ടാണ് അറിഞ്ഞത്. അല്ലാതെ അറിഞ്ഞിട്ടില്ല. പിന്നെ ഇതിലൊരു പേരും കാര്യങ്ങളും ഒന്നുമില്ല, വാട്ടർമാർക്ക് ഒന്നുമില്ല, പേരും കൊടുത്തിട്ടില്ല ആരെടുത്തതെന്ന്. അങ്ങനെ മാസികയുടെ ഒരു ഫോട്ടോ വന്നത്. അപ്പൊ അങ്ങനെ മാറ്റിയതേ അങ്ങനെ ആഗ്രഹമുണ്ട്. അത്യാവശ്യം വലിയ ഫാഷൻ ഫാഷൻ നന്നായി ചെയ്യണം. ഞാൻ മനസ്സിലാക്കുന്നത് ആയിഷ പ്രൊഫഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫി പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇനി പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടോ? പഠിക്കുന്നുണ്ടോ? എന്തെന്നാണ് അതിന്റെ? ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. പ്രൊഫഷണൽ ആയിട്ട് യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ചത്. എങ്ങനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വരെ യൂട്യൂബ് നോക്കി പഠിച്ചത്. പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് അത്യാവശ്യം. ഇപ്പൊ കണക്ഷൻ വന്നിട്ടുണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ആയിട്ട്. അപ്പൊ ഓരോട്ട് ഇങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. അല്ലാതെ പോയി പഠിച്ചിട്ടില്ല. ഈ മാരേജ് ഫങ്ഷൻസ് ഒക്കെ എടുക്കാൻ പോവാറുണ്ടല്ലോ അല്ലെ? അപ്പൊ വലിയൊരു ക്രൗഡ് ആണ് ഉണ്ടാവല്ലേ? അപ്പൊ ഒരു പെൺകുട്ടി ആവുമ്പോ ആളുകൾ എങ്ങനെയാണ് അതിന്റെ ഒരു വിലയിരുത്തുന്നത്? ഓരോ സ്ഥലത്ത് ഓരോ ആൾക്കാരെ അനുസരിച്ചിട്ടാണ് ഉണ്ടാവുക. ചില വീട്ടുകാർ നല്ല പോലെ നമ്മള് നോക്കും, സപ്പോർട്ട് ചെയ്യും. നമ്മള് ഫോട്ടോ എടുക്കാനും ചെന്നാലൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഒരു 10 മണിക്ക് തീർന്ന പരിപാടി ആണെങ്കിലും മോക്ക് ഞാൻ പോകണ്ടേ 9 മണി ആവുമ്പോഴേക്കൊക്കെ തീർത്ത് തരുന്ന അധികം ലാഗ് അടുപ്പിക്കാത്ത വീട്ടുകാരുണ്ട്. എനിക്ക് വീട്ടിൽ പോകണല്ലോ വിചാരിച്ചിട്ടുണ്ട്. ചിലവരതിന് വേണ്ടിട്ട് അവർക്ക് ആ ഒരു നെവർ മൈൻഡ് അടിച്ചിട്ട് നിൽക്കുന്നവരുണ്ട്. അതൊരു പ്രശ്നമല്ല. എന്നാലും അങ്ങനത്തെ രണ്ട് ടൈപ്പ് ആൾക്കാരാണ് ഉള്ളത്. പിന്നെ ഒന്നില് ചിലവർക്ക് ഇത് കാണുമ്പോ പെൺകുട്ടിയാണ് ഫോട്ടോ എടുക്കാൻ വന്നത്, അത് രാത്രിയൊക്കെ അങ്ങനൊരു നോക്കലുണ്ട്. അത് ചില സമയങ്ങളിൽ മാത്രം, അത് പ്രായമായ ആൾക്കാർക്കാണ് പ്രശ്നം. പെൺകുട്ടി നോക്കാൻ രാത്രി വിടുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു സംശയങ്ങളാണ്. അല്ലാതെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കല്യാണത്തിന് പോയ സമയത്ത് തലേന്ന് നമ്മൾ പോയി. തലേന്ന് ഫോട്ടോ എടുക്കുമ്പോ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളോട്. അപ്പൊ അങ്ങനെ നോക്കി പിറ്റേന്ന് നമ്മൾ ചെന്നപ്പോ പറഞ്ഞേ പിന്നെ പുറത്ത് നിക്കാഹ് പരിപാടികൾക്കൊന്നും മോൾ ഇറങ്ങണ്ട, ഉള്ളിൽ നിന്നാ മതി, പിന്നെ കൂടെ വന്ന ആരെങ്കിലും നിക്കാഹ് പരിപാടി എടുപ്പിച്ചു. എന്നിട്ട് കഴിഞ്ഞിട്ട് പുറത്ത് ഔട്ട്ഡോർ ഒക്കെ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം, പുറത്തിങ്ങനെ ഇങ്ങനെ എടുക്കണ്ടാവ. അങ്ങനെ ഒരു അനുഭവം ഉള്ളത്തെ നമുക്ക് നിക്കാഹ് പിന്നെ മകളെ എടുപ്പിക്കാം, അങ്ങനത്തെ പരിപാടികൾക്ക് നമുക്ക് എടുക്കാം. ഓർക്ക് ഓരോതാണല്ലോ നമ്മള് നോക്കണ്ടേ. അപ്പൊ ഓർക്ക് ആ പ്രശ്നമാകുമ്പോ നമ്മളിനി അങ്ങനെ എടുക്കൂല. ഓല് ഇങ്ങനെ പറഞ്ഞാ പിന്നെ നമ്മള് ഉള്ളത്തെ പരിപാടികൾ മാത്രം എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഫോട്ടോ എടുക്കാൻ പോകുന്ന അവര് സാറ്റിസ്ഫൈഡ് ആണോ? ഞാൻ ഇതുവരെ പോയവരൊക്കെ നമ്മളോട് സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇതാക്കിയ. ഇപ്പൊ ഫസ്റ്റ് എനിക്ക് ആദ്യമായിട്ടൊരു കല്യാണത്തിന് തന്നെ എന്റെ ഒരു ഫ്രണ്ടിന് തന്നെ താത്തേനി. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ അപ്പം ഒരിപ്പോഴും ഓരോ ഫാമിലിയിൽ എന്ത് വർക്ക് ഉണ്ടല്ലോ നമ്മളെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും, അങ്ങനെ വർക്ക് ഉണ്ട്, എങ്ങനെയാണ്, ഇനി പോരോ വരുമോ എന്ന് ചോദിച്ചിട്ട് അവരിങ്ങനെ വിളിക്കും. അവരാണ് നല്ല കോണ്ടാക്ട് ഉണ്ട്. ഈ പഠനവും ഈ ഫോട്ടോഗ്രാഫിയും എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? കാരണം നമ്മളെ വർക്കൊക്കെ ശനിയായതുകൊണ്ട് ഉണ്ടാവാം. കോളേജിലുള്ള സമയത്താണെങ്കിൽ എന്തായാലും തിങ്കൾ മുതൽ വെള്ളി വരെ ആ ഒരു കല്യാണങ്ങളൊന്നും ഉണ്ടാവില്ല. ശനിയായതുമാണ് കല്യാണങ്ങളും പിന്നെ ബർത്ത്ഡേ പരിപാടികളൊക്കെ ആണെങ്കിൽ കോളേജിലുള്ള ദിവസമാണെങ്കിൽ കൂടുതലും രാത്രി വൈകുന്നേരം പരിപാടികളാണ് ഉണ്ടാവുക.
അപ്പൊ പിന്നെ കാസ് കട്ട് ചെയ്തിട്ട് അങ്ങനെ ഇതുവരെ വർക്കിന് പോയിരുന്നില്ല. രണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഷ പറഞ്ഞു ഇങ്ങനെ മൊബൈലിൽ എടുത്തിട്ടാണ് ഇതിലേക്ക് വന്നതല്ലേ. ഇതൊരു പ്രൊഫഷൻ ആയിട്ട് മാറ്റിയത് എപ്പോഴാണ്? പ്രൊഫഷൻ ആയിട്ട് ഇത് പറഞ്ഞ പോലെ കോളേജിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എല്ലാ ഗ്രൂപ്പുകളിലൊക്കെ പോകും. അപ്പോ പിന്നെ എന്നോട് സാറ് പറഞ്ഞു പിന്നെ ഇത് വാട്ടർമാർക്ക് വെക്കാൻ പറഞ്ഞു. ഇപ്പൊ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഉണ്ടാവുമല്ലോ എടുത്ത ആളെ വാട്ടർമാർക്ക്, അപ്പൊ അങ്ങനെ അത് വെക്കാൻ പറഞ്ഞു. പിന്നെ അത് വെച്ചപ്പോ എല്ലാവർക്കും പിന്നെ ഒരു ഇതായി, അത് ഞാനാണ് എടുക്കുന്നത് എന്നുള്ളൊരിത് തുടങ്ങി. അപ്പൊ പിന്നെ ഇങ്ങനെ വീട്ടിൽ അങ്ങനെ സംസാരിച്ചു, പിന്നെ ഇഷ്ടമാണ് ഫോട്ടോ എടുക്കാൻ. അപ്പോ ഫോണിൽ നിന്ന് ക്യാമറയിലേക്ക് ഫോട്ടോസ് ഷിഫ്റ്റ് ചെയ്തല്ലോ, അപ്പൊ എന്തൊക്കെ ഒരു ഫീൽ ആണ് ഫോണിൽ? നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഫിൽറ്റർ ഇട്ടാ മതി. പക്ഷെ ഇതിൽ നമ്മളെന്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യം ഭയങ്കര പ്രശ്നമായി. ആദ്യം ഒരു ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ലൈറ്റ് ഒക്കെ എങ്ങനെയാണ് നീക്കലെന്ന് വരെ അങ്ങനെ ചെയ്യിപ്പിച്ചത്. തീരെ പറ്റിയില്ലായിരുന്നു ഫോണിന്. പിന്നീട് ഈ ക്യാമറന്റെ സെറ്റിംഗ്സ് ഒക്കെ പഠിച്ചു, അങ്ങനെ നോക്കി യൂട്യൂബ് നോക്കി ഇങ്ങനെ പഠിച്ചു. ക്യാമറ വാങ്ങിട്ട് ഇപ്പൊ ഒരു കൊല്ലായിട്ടില്ല. അപ്പോ ഇപ്പഴും പഠിച്ചോണ്ടിരിക്കാണ്, അതുകൊണ്ട് പഠിച്ചിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റൂല. അപ്പോ ഈ ക്യാമറയിലേക്ക് മാറിയതിനു ശേഷം ആദ്യത്തെ ഒരു വർക്ക് ഏതായിരുന്നു? വർക്ക് പെയ്ഡ് വർക്ക് അല്ലാതെ ഞാൻ ചെയ്തത് പിന്നെ ഐ പി എമ്മിന്റെ ക്യൂരിയസ് കാർണിവലിലെ സെക്കൻഡ് ക്യൂരിയോസിന്റെ മീഡിയ വർക്ക്, മീഡിയയുടെ ക്ലബിലുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവിടെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് സ്റ്റുഡൻസ് തന്നെ, സ്റ്റുഡൻസ് ഉണ്ട് അല്ലാതെ നമ്മളെ നോക്കി കൊണ്ടെടുക്കുന്നത് പ്രൊഫഷണൽ ആയിട്ടുള്ളവരായിരിക്കും, അല്ലാതെ എടുക്കുന്നതൊക്കെ സ്റ്റുഡൻസ്. അപ്പൊ നമ്മള് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓര് പറഞ്ഞുതരും. ആ ഒരു മൂന്ന് ദിവസത്തെ പരിപാടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മൂന്ന് ദിവസം വൈകുന്നേരം മുതല് നല്ല എല്ലാരും ഒരുമിച്ച് ഒരു വർക്ക് നടത്തുന്നിടത്ത് മൂന്നാൾക്കാരുണ്ടാവും ഫോട്ടോഗ്രാഫേഴ്സ്. അപ്പൊ ആ മൂന്നാൾക്കാരും അറിയാത്തവരായിരിക്കും. അപ്പൊ മൂന്നാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പിന്നെ ഞാനൊരു ഗേള് മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത് ഐ ടി എമ്മില്. അപ്പൊ അവർക്ക് നല്ല സപ്പോർട്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് ഒരു കാര്യത്തില് ഇങ്ങനെ നോക്കി കൊണ്ടെടുക്കും, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഫോട്ടോന്റെ പ്രശ്നങ്ങളും എടുത്തു കഴിഞ്ഞാൽ പക്ക പ്രശ്നമാണെങ്കിൽ പ്രശ്നമാണ് എന്ന് പറയും, തുറന്നു പറയും. ആ എല്ലാരും പറയും തുറന്ന് ഐറസ് അല്ല കേട്ടോ, ഒന്ന് മാറ്റി ആംഗിൾ മാറ്റി വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നല്ല ആംഗിളുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. ഒരു സ്റ്റേജിലെ വർക്കാണെങ്കിൽ ഒക്കെ ചെയ്ത് ആംഗിളൊക്കെ അന്നാണ് പഠിച്ചത്, ഫ്രെയിം കാര്യങ്ങളൊക്കെ. സെപ്റ്റംബറിൽ ക്യാമറ വാങ്ങി, ജനുവരിയില് ക്യൂരിയസ്. അപ്പം പെട്ടെന്ന് തന്നെ അങ്ങനെ ഇതില് ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും അന്ന് ക്യാമറയും പിടിച്ചു വരുന്ന ഒരു പെൺകുട്ടിയാണ് ഇപ്പോഴും എന്റെ മനസ്സിലുള്ളത്. അപ്പൊ അന്ന് മുതലാണ് ഞാന് ആയിഷയെ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പോ ക്യാമറയില് അല്ലെ ഫോട്ടോഗ്രാഫിയില് നല്ല കഴിവുള്ള കുട്ടിയാണ്. അപ്പൊ ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് ആയിഷയ്ക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോ അടുത്ത വീഡിയോയില് നമുക്ക് മറ്റൊരു കുട്ടികളുടെ വിശേഷവുമായിട്ട് വീണ്ടും കാണാം.